Smart Academy for Excellence. Now learn online. Hi all, good morning. And it's me, Sharia Faisal. And today we are going through the lesson, The Mysterious Picture. And The Mysterious Picture is a wonderful story. And this story is a first story from our first unit, Hues and Views. Isn't it? Okay. And The Mysterious Picture is a story taken from the book The Legends of the Glorious Adventures of Till Eulenspiegel. Okay. And guys, innu nammal padikkan pogunnathu The Mysterious Picture nu parayittulla oru adipoli story aanu. Ee story nam storyude author nu parayunnathu Charles de Coster aanu. Charles de Coster nu parayunnathu oru famous Belgian writer aanu. And the Charles de Coster is known as the father of Belgian literature. Okay. And do you know what is the word meaning of mystery? And we all know mystery means what? Mystery nu parnale nigoodamaya karyangalaanu nammal mystery nu parayunnathu. Namukku kandupidikkan pattatha endo olinju kadakkunna sambhavangalaanu nammal mystery nu parayunnu. And here the mysterious picture. And in this chapter discuss a mysterious picture. ഈ സ്റ്റോറിയിൽ നമ്മൾ ഒരു മിസ്റ്റീരിയസ് പിക്ചർ, ഒരു ചിത്രത്തിന്റെ നിഗൂഢതയാണ് പറയാൻ പോകുന്നത്. And our chapter is The Mysterious Picture and our author is Charles de Coster. Okay. Till, in the course of his wandering from court to court, rode to the palace of the Archduke of Battenberg on his donkey. അപ്പൊ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള യുവാവാണ്. ടിൽ ഒരു ദിവസം ഒരു കഴുത പുറത്തിരുന്നിട്ട് ബാറ്റൻബർഗ് എന്ന പ്ലേസിലെ ആർച്ച് ഡ്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ കൊട്ടാരത്തിന് ചുറ്റും തന്റെ കഴുത പുറത്തിരുന്ന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു ടിൽ. ദെൻ ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. അപ്പൊ ടില്ലിന്റെ ക്ലോത്ത്സും അതുപോലെ അവനെ കാണാനുള്ള ഒരു അപ്പിയറൻസ് ഒക്കെ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒന്നായിരുന്നു. അപ്പൊ ടില്ലിന്റെ വസ്ത്രധാരണ രീതിയും അവന്റെ ആ ഒരു രൂപം ഒക്കെ കാണുമ്പോൾ എല്ലാവരും അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഹിസ് ക്യാപ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ ത്രീ ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആസ് ഹി റോഡ്. അവന്റെ തൊപ്പിയിൽ കുറച്ച് ഫെദേഴ്സ് ഒക്കെ ഉണ്ട്. അവന്റെ തൊപ്പി എന്ന് പറയുന്നത് വളരെ സ്മാർട്ടായിട്ടാണ് അവന് തൊപ്പിയിട്ടിട്ടുണ്ടായിരുന്നത്. ആ തൊപ്പിയിൽ കുറച്ച് ഫെദേഴ്സ് ഉണ്ട്. ആ ഫെദേഴ്സ് കാറ്റിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ കഴുതപ്പുറത്ത് പോകുന്ന സമയത്ത് അവന്റെ തൊപ്പിയിലുള്ള തൂവലുകളൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ഹിം. അപ്പോ കൊട്ടാരത്തിന് ചുറ്റും ഇങ്ങനെ സവാരി ചെയ്യുന്ന സമയത്ത് കൊട്ടാരത്തിന്റെ മെയിൻ എൻട്രൻസ് പ്രധാന കവാടത്തിന് മുന്നിലെത്തിയപ്പോൾ അവിടെ കുറേ കാവൽക്കാരുണ്ടായിരുന്നു. ആ കാവൽക്കാരിലെ ക്യാപ്റ്റൻ ടില്ലിനെ വിളിച്ചു. ടില്ലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹേ ദേർ, യു ഫെലോ ഓൺ ദ ഡോങ്കി, വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. യു ആൻഡ് യുവർ ഡോങ്കി ലുക്ക് ലൈക്ക് ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലിറ്റൻസ്. അപ്പൊ ടില്ലിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ, യു ഫെലോ ഓൺ ദ ഡോങ്കി, ഹേ കഴുതപ്പുറത്തിരിക്കുന്ന ചെക്കാന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. നമ്മൾ ഒരു തരത്തിലുള്ള സവാരിക്കാരെയും ഇവിടെ അനുവദിക്കില്ല. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലിറ്റൻ. നീയും നിന്റെ ഡോങ്കിയും എങ്ങനെയാണ് കാണാൻ പറയുന്നത്? ഒരു അസ്ഥികൂടത്തിന്റെ സ്കെലിറ്റനെ പോലെയാണ് കാണാനെന്ന് ടില്ലിനോട് ആര് പറഞ്ഞു? ക്യാപ്റ്റൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ടില്ലിനെ കുറിച്ചും ആ ടില്ല് ടില്ലിന്റെ അപ്പിയറൻസും ടില്ല് കൊട്ടാരത്തിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗോഡ്സ് വാസ് ടോൾ, വെൽ ബിൽറ്റ്, റെഡ് ഹെയർഡ് മാൻ അബൌട്ട് 25. ഹി വാസ് ഹാൻസംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ക്യാപ്റ്റനെ കുറിച്ചാണ്. ഇപ്പോൾ കൊട്ടാരത്തിൽ കുറേ കാവൽക്കാരുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ക്യാപ്റ്റനെ കുറിച്ചാണ് പറയുന്നത്. ആ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് കാണാൻ വളരെ നീളമുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ വെൽ
well-built, നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. ദെൻ റെഡ് ഹെയർഡ് മാൻ, അദ്ദേഹത്തിന്റെ മുടി എന്ന് പറയുന്നത് മുടിയുടെ കളർ എന്തായിരുന്നു? റെഡ് കളർ ആയിരുന്നു. ആൻഡ് അബൌട്ട് 25, അതുപോലെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു 25 വയസ്സ് പ്രായം തോന്നിക്കുമായിരുന്നു. അപ്പോൾ ഇതിലെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് ആരുടെയാണ്? ക്യാപ്റ്റിൻ്റെയാണ്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരു നീളമുള്ള ആളാണ്, അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള റെഡ് കളേർഡ് മുടിയുള്ള, റെഡ് കളേർഡ് ഹെയർ ഉള്ള 25 വയസ്സ് തോന്നിക്കുന്ന ആളാണ് നമ്മുടെ ക്യാപ്റ്റൻ. ഓക്കെ, ഹി വാസ് ഹാൻസംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. അദ്ദേഹം എങ്ങനെയാണ് ഡ്രസ് ചെയ്തിരുന്നത്? അടിപൊളിയായിട്ട് നല്ല ഹാൻസം ആയിട്ട് ഡ്രസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യൂണിഫോമിൽ ഒരു ഗോൾഡ് ബ്രൈഡഡ്, ഒരു സ്വർണത്തിന്റെ നൂല് കൊണ്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. ടിൽ അദ്ദേഹത്തിന്, ടിൽ ഈ ക്യാപ്റ്റനെ വളരെ കൂളായിട്ട് നോക്കിയിട്ട് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി. ഡിസ്മൗണ്ടഡ് എന്ന് പറഞ്ഞാല് കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങുന്നതിനെയാണ് ഡിസ്മൗണ്ടഡ് എന്ന് പറയുന്നത്. മൗണ്ടഡ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്മൗണ്ടഡ്. ഓക്കെ, ഹി ബോഡ് ലോ ആൻഡ് സെഡ്, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ. ചില കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, മേ ഗോഡ് ബ്ലെസ് യു ക്യാപ്റ്റൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. ദെൻ ഇഫ് ഐ ലുക്ക് ലൈക്ക് സ്കെലിറ്റൻ, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, ഐ എം വെരി ഹംഗ്രി. എന്നിട്ട് ടില് ക്യാപ്റ്റനോട് പറഞ്ഞു, എന്നെ കാണാൻ സ്കെലിറ്റന്റെ പോലെ ഉണ്ടെങ്കിൽ ദറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, അത് എൻ്റെ കുറ്റം കൊണ്ടല്ല, മറിച്ച് എന്താണ്, ഐ എം വെരി ഹംഗ്രി, എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാണ് എന്താണ് എന്നെ സ്കെലിറ്റനെ പോലെ ഉണ്ടെന്ന് നിങ്ങൾ പറയാൻ കാരണം എന്ന് ആര് പറഞ്ഞു? ടില് പറഞ്ഞു. കാരണം നേരത്തെ ക്യാപ്റ്റൻ ടില്ലിനെ നോക്കിയിട്ട് എന്ത് പറഞ്ഞിരുന്നു? നിങ്ങളുടെ ഡോങ്കിയും നിങ്ങളും സ്കെലിറ്റനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ടില് പറഞ്ഞു, ദാറ്റ് ഇസ് നോട്ട് മൈ ഫോൾട്ട്, അത് എന്റെ കുറ്റം കൊണ്ടല്ല, എന്താണ്, ഐ എം വെരി ഹംഗ്രി, എനിക്ക് നല്ല വിശപ്പുണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്ന് ടില് പറഞ്ഞു. ഓക്കെ, ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ എം ഫോഴ്സ്ഡ് ടു. ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ദ gold cord that you wear on your coat. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നതെന്ന് പറയുന്നത് എന്നെ നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ്, അതുപോലെ നിങ്ങളുടെ കോട്ടിലുള്ള ആ സ്വർണ്ണ നൂലിൽ നിന്ന് ഒരു നൂൽ എനിക്ക് തരികയാണെങ്കിൽ, ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗിവ് മീ ദ പീസ് ഓഫ് ദ ഗോൾഡ് കോഡ് ദാറ്റ് യു വിയർ ഓൺ യുവർ കോട്ട്. നിങ്ങളുടെ കോട്ടിൽ വെച്ചിട്ടുള്ള ഒരു സ്വർണ്ണ നൂലിൽ നിന്ന് ഒരു നൂലെനിക്ക് തരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. എങ്കിൽ ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത് ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബുഷേഴ്സ് ഷോപ്പ്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ചില്ല് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കോട്ടിലെ ആ സ്വർണ്ണ നൂലിൽ നിന്ന് ഒരു നൂലെനിക്ക് തരികയാണെങ്കിൽ അത് ആ ഒരു മട്ടൺ ഷോപ്പുണ്ട് അവിടെ, ബുഷേഴ്സ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കശാപ്പ് ശാലക്കാണ് ബുഷേഴ്സ് ഷോപ്പ് എന്ന് പറയാം. ആ ബുഷേഴ്സ് ഷോപ്പിൽ തൂക്കിയിട്ടിട്ടുള്ള മട്ടൺ ആടിൻ്റെ ആ കാലിൻ്റെ പീസിൽ നിന്ന് ഒരു പീസ് എനിക്ക് വാങ്ങിയിട്ട് എനിക്ക് കൊണ്ടുവരായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു, ടില് ക്യാപ്റ്റനോട് പറഞ്ഞു. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ ക്യാപ്റ്റൻ്റെ അപ്പിയറൻസ് പറഞ്ഞു, പിന്നെ ക്യാപ്റ്റനും ടില്ലും തമ്മിലുള്ള ചെറിയൊരു കോൺവെർസേഷനും കൂടെ പറഞ്ഞു. ഓക്കെ, ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ. ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ വേറൊരു ആളുമായിട്ട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ. ടില്ലിങ്ങനെ പറയുന്ന സമയത്ത് ക്യാപ്റ്റൻ വളരെ ആകാംക്ഷയോടെ ആരെ നോക്കി? ടില്ലിനെ നോക്കി. ക്യാപ്റ്റൻ വളരെ ആകാംക്ഷയോടെ നമ്മുടെ ടില്ലിനെ നോക്കി. വേർ ഡു യു കം ഫ്രം, ഹി ആസ്ക്ഡ്. പെട്ടെന്ന് ക്യാപ്റ്റൻ ചോദിച്ചു, വേർ ഡു യു കം ഫ്രം, എവിടെ നിന്നാ നീ വരുന്നതെന്ന് ചോദിച്ചു. ഫ്രം ഫ്ലാൻഡേഴ്സ്, റിപ്ലൈ ടിൽ. ടില് പറഞ്ഞു, ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. വട്ട് യു വാണ്ട്? അപ്പോൾ ക്യാപ്റ്റൻ ചോദിച്ചു, വട്ട് യു വാണ്ട്, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അതിൽ നമ്മുടെ ടിൽ പറഞ്ഞു, ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്, ഐ എം എ പെയിൻറ്റർ. എന്നിട്ട് പറഞ്ഞു,
Archduke, Tirumanasayittulla നമ്മുടെ ആർച്ച് ഡ്യൂക്കിനെ എൻ്റെ ഒരു പെയിൻറ്റിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹിസ് ഹൈനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാതിരുമനസ് എന്നൊക്കെ പറയില്ലേ, രാജാവിനെയൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ മഹാരാജാവ് തിരുമനസ് എന്ന് പറയുന്ന പോലെ മഹാരാജാവ് തിരുമനസ്സായ ആർച്ച് ഡ്യൂക്കിനെ എൻ്റെ ഒരു പെയിൻറ്റിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ടില്ലി പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്തു, ഐ എം എ പെയിൻറ്റർ, ഞാനൊരു പെയിൻറ്ററാണ്, ഒരു ചിത്രകാരനാണ് എന്നും കൂടെ പറഞ്ഞു കൊടുത്തു. Well, if you are a painter and if you come from Flanders, you may come in, said the captain, somewhat impressed. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞു, ഓ നിങ്ങളൊരു ചിത്രകാരനാണെങ്കിൽ, അതും നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്ന് വരുന്ന ഒരു ചിത്രകാരനാണെങ്കിൽ നിങ്ങൾക്ക് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കാമെന്ന് ക്യാപ്റ്റൻ ടില്ലിനോട് പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? കുറച്ചൊക്കെ ഇംപ്രസ്ഡ് ആയിട്ട് ഇഷ്ടത്തോടുകൂടി പറഞ്ഞു. ദ ക്യാപ്റ്റൻ നോ ദാറ്റ് ഫ്ലമിഷ് പെയിൻറ്റേഴ്സ് ആൻഡ് ദയർ പിക്ചേഴ്സ് വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. അപ്പോൾ ഫ്ലാൻഡേഴ്സിലെ ചിത്രകാരന്മാരെ, പെയിൻറ്റേഴ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലമിഷ് പെയിൻറ്റേഴ്സ് എന്ന്. ആ ഫ്ലമിഷ് പെയിൻറ്റേഴ്സ്, അതായത് ഫ്ലാൻഡേഴ്സിലെ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾക്കൊക്കെ യൂറോപ്പിൽ നല്ല ആവശ്യക്കാരാണ് ഉള്ളത്. ഇതെല്ലാം ആർക്കറിയാം? നമ്മുടെ ക്യാപ്റ്റൻ അറിയാം. അതുകൊണ്ട് തന്നെ ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള ചിത്രകാരനാണ് ടിൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടുപോയി. Till was presented to the Archduke, he saluted the Archduke 3 times and stood before him with the head bowed. അങ്ങനെ ടില്ലിനെ നമ്മുടെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചു. ആ സമയത്ത് ടിൽ രാജാവിൻ്റെ മുന്നിൽ രാജാവിനെ 3 പ്രാവശ്യം സല്യൂട്ട് ചെയ്തു. ദെൻ വളരെ റെസ്പെക്റ്റോടുകൂടി ടിൽ രാജാവിൻ്റെ മുന്നിൽ നിന്നു. എന്നിട്ട് ടിൽ പറഞ്ഞു, മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. എന്നിട്ട് പറഞ്ഞു, രാജാവ്, മഹാരാജാവ് തിരുമനസ് എന്നോട് ക്ഷമിക്കണം, എൻ്റെ വരണ്ട ചിന്തകളിൽ എൻ്റെ ചിത്രങ്ങൾ താങ്കളെ സന്തോഷിപ്പിക്കുമെന്ന് ചിന്തിച്ചതിൽ താങ്കൾ എന്നോട് ക്ഷമിക്കണമെന്ന് ആര് പറഞ്ഞു? ടിൽ മഹാരാജാവിനോട് പറഞ്ഞു. ദെൻ I have brought a picture of our lady, the virgin, in her royal robes. എന്നിട്ട് പറഞ്ഞു, ഞാൻ രാജാവിന് വേണ്ടിയിട്ടൊരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള ചിത്രമാണ്? ഒരു വിർജിൻ, ഒരു കന്യകയുടെ ചിത്രമാണ്. അത് രാജകീയമായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള ഒരു കന്യകയുടെ ചിത്രം മഹാരാജാവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ടില്ല് പറഞ്ഞു. I have painted it specially so that I might lay it at your noble feet. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഒരു പിക്ചറാണിത്. അത് താങ്കളുടെ നോബിൾ ഫീറ്റിൽ, കാൽ ചുവട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ടിൽ ആർച്ച് ഡ്യൂക്കിന് വേണ്ടി പറഞ്ഞു. ടിൽ പോസ്റ്റ് എ ഫ്യൂ മൊമെന്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. എന്നിട്ട് ടില്ല് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് ആ വാക്കുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ദെൻ ഹി കണ്ടിന്യൂഡ്, യു മസ്റ്റ് ഫോർഗീവ് മീ യുവർ ഹൈനസ് ഇഫ് ഐ ഹാവ് ഡെയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. എന്നിട്ട് പിന്നെയും പറഞ്ഞു, മഹാരാജാവ് തിരുമനസ് എന്നോട് ക്ഷമിക്കണം, താങ്കൾ ഈ ഒരു ചിത്രം കണ്ട് സന്തോഷിക്കുമെന്ന് ഞാൻ ധൈര്യപ്പെട്ടതിൽ താങ്കൾ എന്നോട് ക്ഷമിക്കണമെന്ന് ആര് പറഞ്ഞു? ടില്ല് മഹാരാജാവിനോട് പറഞ്ഞു. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോർട്ട് പെയിൻറ്റർ ഹു ഡൈഡ് റീസെന്റ്ലി. എന്നിട്ട് ടില്ല് പറഞ്ഞു, പകരം എനിക്ക് എന്ത് വേണം? നിങ്ങളുടെ കോർട്ടിൽ, നിങ്ങളുടെ രാജകീയമായ സദസ്സിൽ ഒരു കസേര, ഒരു ചെയർ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. അപ്പോൾ രാജാവിൻ്റെ സദസ്സിൽ, ആർച്ച് ഡ്യൂക്കിൻ്റെ സദസ്സിലെ ഒരു ചിത്രകാരൻ ഈ അടുത്ത് മരണപ്പെട്ടിരുന്നു. അത് ആർക്കറിയാം? ടില്ലിനറിയാം. എന്നിട്ട് ആ ഒരു ചെയർ, ആ രാജകീയമായ സദസ്സിൽ ആ ഒരു ചെയർ ഇങ്ങനെ എംറ്റി ആയിട്ട് ശൂന്യമായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചെയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ടില്ല് ആരോട് ആവശ്യപ്പെട്ടു? ആർച്ച് ഡ്യൂക്കിനോട് ആവശ്യപ്പെട്ടു. തൻ്റെ കൊട്ടാരത്തിലെ സദസ്സിലെ
രാജകൊട്ടാരത്തിലെ ആ ഒരു സദസ്സിലെ ചെയർ തനിക്ക് വേണമെന്ന് ടില്ല് രാജാവിനോട് ആവശ്യപ്പെട്ടു. ഓക്കേ,